നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൃശ്ശൂർ ജില്ലയിലെ അന്നമനട മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. കേരളത്തിലെ അറിയപ്പെടുന്ന മഹാദേവ ക്ഷേത്രങ്ങൾക്കും പ്രാധാന്യവും പഴക്കമുള്ള വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. തൃശ്ശൂർ ജില്ലയുടെ തെക്കേറ്റത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമമാണ് അന്നമനട. അപ്പോൾ ഇവിടെ അന്നമട ടൗണിനടുത്തായിട്ട് ചാലക്കുടി പുഴയുടെ തീരത്ത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവാലയങ്ങളിലൊന്നായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ശിവാലയനാമ സ്തോത്രത്തിൽ ഈ ക്ഷേത്രത്തിനെ കൊരട്ടി മഹാദേവ ക്ഷേത്രമെന്നാണ് വിശേഷിപ്പിച്ച് കാണുന്നത്. പഞ്ചപ്രാകാരത്തോടു കൂടിയ ഒരു മഹാക്ഷേത്രമാണിത്. മഹാക്ഷേത്രം എന്നതിലുപരി ഒരുപാട് പ്രത്യേകതകളും ആ ഒരു പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. അർജുനന് പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിച്ച കിരാതമൂർത്തിയുടെ ഭാവത്തിലാണ് ഇവിടെ മഹാദേവനെ ആചരിച്ചു വരുന്നത്. അതുപോലെ അത്യപൂർവമായ നാഗലിംഗ വിഗ്രഹമാണ് ഇവിടെയുള്ളത്. അതും സ്വയംഭൂവാണ്. കേരളത്തിലെ പഴയകാല വാസ്തുവിദ്യയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിർമ്മിതികളിലൊന്നാണിത്. അതുപോലെ തന്നെ വളരെ വിസ്താരമേറിയിട്ടുള്ള ചുറ്റമ്പലവും ഇരുനില ശ്രീകോവിലും മുഖമണ്ഡപത്തോടുകൂടി ഇരുനില ശ്രീകോവിലും. അപ്പോൾ ഇവിടെ ഈ ശ്രീകോവിലിന് ചുറ്റുമൊക്കെ കിരാതം കഥ മുഴുവനും ദാരുശില്പങ്ങളായിട്ട് നമുക്ക് കാണാം. പിന്നെ കൂടാതെ ഒട്ടനവധി കൊത്തുപണികൾ വേറെയും. പിന്നെ ഇവിടുത്തെ വലിയ വിലക്കൽ, ഈ വലിയ വിലക്കലിനും ചില ചില പ്രത്യേകതകളും ഐതിഹ്യങ്ങളൊക്കെ ഉള്ളതാണ്. നമുക്ക് വീഡിയോയുടെ വരും ഭാഗങ്ങളിൽ മനസ്സിലാക്കാം. അപ്പം അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ നാലമ്പലത്തിനുള്ളിലായിട്ട് തന്നെ മറ്റൊരു ശ്രീകൃഷ്ണ ക്ഷേത്രം കൂടിയുണ്ട്. അതും വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. പിന്നെ നമുക്ക് ഈ ചില ക്ഷേത്രങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ദർശനം നടത്തി കഴിയുമ്പോൾ ഒരു പ്രത്യേക ഉണർവും ആ ഒരു അന്തരീക്ഷം മുഴുവൻ ഒരു പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫീലൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾക്ക് വിശദീകരിച്ച് തരേണ്ടതെന്ന് എനിക്കറിയില്ല. അത് അവിടെ ചെന്ന് ദർശനം നടത്തിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വളരെ പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നൂറ്റാണ്ടുകളോളം ഋഷീശ്വരന്മാരാലും യോഗീശ്വരന്മാരാലും അതുപോലെ തന്നെ താപസതുല്യന്മാരായിട്ടുള്ള ആചാര്യന്മാരാലുമൊക്കെ പൂജിക്കപ്പെട്ടിരുന്ന പഴയകാല വിഗ്രഹങ്ങളായിരിക്കും ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് അതിനിത്രയാ ഒരു ശക്തി വിശേഷം പറയുന്നതും. ഇതുകൊണ്ടാണ് ഇത്തരം പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ദർശനം നടത്തണം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു കാരണവും. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിനൊന്ന് വലം വെച്ച് വരണമെങ്കിൽ തന്നെ ഏതാണ്ട് ഒരു 1.5 കിലോമീറ്ററോളം ദൂരം നടക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ആകാര വലിപ്പം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത്രയൊക്കെ പ്രാധാന്യവും ആ ഒരു മഹാത്മ്യക്കും ഉണ്ടെന്ന് പറഞ്ഞാലും പുറം ദേശക്കാർ ഈ ക്ഷേത്രത്തെപ്പറ്റി എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ സംശയമുണ്ട്. പഞ്ചവാദത്തിലെ കുലപതികളായിട്ട് അറിയപ്പെടുന്ന അന്നമനടത്രയങ്ങളെന്നറിയപ്പെടുന്ന പീതാംബരമാരാര്, പരമേശ്വരമാരാര്, അച്യുതമാരാര് ഇവരൊക്കെ ഈ ക്ഷേത്രത്തിൽ അടിയന്തരക്കാരായിരുന്നു. അവരെവിടെ നിന്ന് ഈ തേവരെ ഉപാസിച്ചും ഇവിടെ അരങ്ങേറ്റം കുറിച്ചുമാണ് ഈ ഒരു വാദ്യകലാരംഗത്ത് ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ അറിയപ്പെടുന്ന ഒട്ടനവധി വാദ്യകലാകാരന്മാർക്കും മറ്റ് കലാകാരന്മാർക്കുമൊക്കെ ജന്മം നൽകിയിട്ടുള്ള ഒരു നാടുകൂടിയാണ് ഈ അന്നമനട. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിന് കീഴിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ നടന്നു വരുന്നത്. നമുക്കിവിടെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ അവസരം തന്ന ബഹുമാനപ്പെട്ട ക്ഷേത്രം തന്ത്രി ശ്രീ ആവണപ്പറമ്പ് അനയ്ക്കൽ പ്രദീപ് നമ്പൂതിരിക്കും, അതുപോലെ തന്നെ ക്ഷേത്ര മാനേജർ ശ്രീ രഘുരാമൻ സാറിനോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ക്ഷേത്രത്തിൻ്റെ മറ്റ് വിശേഷങ്ങളിലേക്ക് പോവാം. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ ചരിത്രം കൂടി ഒന്ന് നോക്കാം. കേരളത്തിലെ 32 ഗ്രാമക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്ന് കണക്കാക്കപ്പെടുന്നു. ആദ്യകാലത്ത് ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം ഇവിടെയുള്ള 12 ഇല്ലങ്ങളിലേക്കായിരുന്നു. പുറക്കാട്ടുപള്ളി, കാശാങ്കോട്ടം, ഇരവിമംഗലം, മാടവന, മാപ്രാമ്പള്ളി എന്നിങ്ങനെ 12 ഊരാൺമക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 18-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് സാമൂതിരി ക്ഷേത്രത്തിൻ്റെ ഭരണം പിടിച്ചെടുത്തു. കുറച്ച് കാലങ്ങൾക്ക് ശേഷം സാമൂതിരിയുടെ കയ്യിൽ നിന്നും തിരുവിതാംകൂർ ഭരണം ഏറ്റെടുക്കുകയും പിന്നീട് 1814-1815 കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് അടൂർ ഗ്രാമത്തിനും അന്നമനട ക്ഷേത്ര നടത്തിപ്പുകാർക്കും കൈമാറി. പക്ഷേ ചില ചില അവകാശങ്ങൾ തിരുവിതാംകൂറിൽ നിലനിന്നും പോന്നു. ക്ഷേത്രം കൊച്ചി രാജവംശത്തിൻ്റെ അതിരിലായിരുന്നതുകൊണ്ടും മറ്റൊരു ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ മൂലവും ഇതിൻ്റെ ഭരണാവകാശം പിന്നീട് കൊച്ചിൻ ഭരണകൂടത്തിന് തിരുവിതാംകൂർ വിട്ടുകൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ മേജർ ക്ഷേത്രങ്ങളിലൊന്നാണിത്. കൂത്ത്, കൂടിയാട്ടം പോലുള്ള ക്ഷേത്രകലകളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു ക്ഷേത്രമാണിത്. കേരളത്തിലെ 18 പുരാതന ചാക്യാർ കുടുംബങ്ങളിലൊന്നായ മേക്കാട്ടു കുടുംബം അന്നമനടയിലാണ് താമസിച്ചിരുന്നത്.
പിന്നീട് ഇവരുടെ കുടുംബം അമ്പലപ്പുഴയിലെ വലിയ പരിഷ, കിടങ്ങൂരിലെ ചെറിയ പരിഷ എന്നീ കുടുംബങ്ങളോടൊപ്പം കഴക്കൂട്ടം ചാക്യാർ കുടുംബത്തിൽ ചേർന്നു. ചെറിയ പരിഷ പരമേശ്വര ചാക്യാറാണ് മന്ത്രാംഗകൂത്തിൻ്റെ സ്ഥാപകൻ. വൃശ്ചിക മാസത്തിൽ മണ്ഡലകാലത്ത് 41 ദിവസം നീണ്ടു നിൽക്കുന്ന മന്ത്രാംഗം കൂത്തും കൂടിയാട്ടവും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. പ്രത്യേകം കൂത്തമ്പലമില്ലാത്തതിനാൽ വലിയമ്പലത്തിൽ തന്നെയാണ് കൂത്തും കൂടിയാട്ടവും നടക്കുന്നത്. തെക്കേ വലിയമ്പലത്തിൽ പഴയകാലത്തെ ഒരു മിഴാവും വെച്ചിട്ടുണ്ട്. പണ്ടുകാലത്ത് ഊരാൺമക്കാരുടെ വഴിപാടായി 41 ദിവസം ഇവിടെ വാരമിരിക്കൽ പതിവുണ്ടായിരുന്നു. ഇപ്പോഴത് ഒരു ചടങ്ങ് മാത്രമായി നടന്നു വരുന്നു. അന്നമനട ക്ഷേത്രനടയിൽ 3 നൂറ്റാണ്ടുകൾക്ക് മുൻപ് വരെ നാട്ടുകൂട്ടം കൂടുന്ന ഒരു പതിവുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. കുറ്റമാരോപിക്കപ്പെട്ടയാളെ ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തുള്ള കോവിലകം അധികാരിയുടെ മുമ്പിലെത്തിച്ച് വിചാരണ നടത്തും. വിചാരണയ്ക്ക് ശേഷം കോവിലകം അധികാരിയും ഊരാൺമക്കാരും തീർപ്പ് കൽപ്പിക്കും. കൊച്ചി ഭരണകാലത്ത് അന്നമനടയിൽ നിലനിന്നിരുന്ന ഈ പഞ്ചായത്ത് കോടതി കേസുകളൊന്നുമില്ലാത്തതിനാൽ 1960 നിർത്തലാക്കുകയും ചെയ്തു. ക്ഷേത്രത്തിൻ്റെ താന്ത്രികാവകാശം ആവണപ്പറമ്പ് മനയിലേക്കും കുറ്റാലക്കാട് മനയിലേക്കുമാണ്. കുംഭമാസത്തിൽ തിരുവാതിര ആറാട്ടായി വരത്തക്ക വിധം 10 ദിവസത്തെ വളരെ ഗംഭീരമായ ഉത്സവമാണ് ഇവിടെ ആഘോഷിക്കുന്നത്. ഇവിടുത്തെ ആറാട്ട് പഞ്ചവാദ്യം വളരെ പ്രസിദ്ധമാണ്. ഏറ്റുമാനൂരിലും ഇവിടെയുമൊക്കെ ഒരേ സമയത്താണ് ഉത്സവം നടക്കുന്നത്. മീനം മേടമാസത്തിൽ ഭഗവതിമാർക്ക് താലപ്പൊലിയും ഭദ്രകാളിയുടെ നടയിൽ ഗുരുതിയും മുടിയേറ്റുമൊക്കെ പതിവുണ്ട്. ഇനി നമുക്ക് ഈ ക്ഷേത്രവും പരിസരവുമൊക്കെ ഒന്ന് നടന്നു കാണാം. നമ്മളിപ്പോഴും ചാലക്കുടിപ്പുഴയുടെ തീരത്താണ് നിൽക്കുന്നത്. ഈ ചാലക്കുടിപ്പുഴ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തുകൂടിയാണ് ഒഴുകുന്നത്. ഇപ്പം നമ്മളിത് ശിവരാത്രിയുടെ അന്ന് എടുത്ത ഒരു വീഡിയോയാണ്. ശിവരാത്രിയുടെ അന്ന് ഈ മണപ്പുറത്ത് ബലിയിടാൻ വേണ്ടി എല്ലാ വർഷവും ധാരാളം ആളുകൾ എത്തിച്ചേരാറുണ്ട്. പാലുവ മണപ്പുറം പോലെ തന്നെ ഇവിടെയും ശിവരാത്രി ബലിതർപ്പണത്തിന് വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഭഗവാന്റെ ആറാട്ട് നടക്കുന്നതും ഈ ഒരു കടവിലാണ്. പണ്ടുകാലത്ത് ഈ ആറാട്ടുകടവിൽ നിന്നാൽ ഭഗവാന്റെ ശ്രീലോകത്ത് നിന്നുള്ള വിളക്കുകൾ കാണാമായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ പുഴ താണ് പോയതുകൊണ്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ പുഴയുടെ തീരത്ത് തന്നെ വഴിയുടെ മധ്യത്തിലായി ഒരു ആൽമര നിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രം കാണാം. ഈ ഇവിടെ നിന്നും കഷ്ടിച്ചൊരു 1.5 കിലോമീറ്റർ ദൂരമുണ്ട് ക്ഷേത്രത്തിന് മുന്നിലേക്ക്. ക്ഷേത്രത്തിന് മുൻപിലെത്തിയാൽ അവിടെയും വലിയൊരു ആൽമര നമുക്ക് കാണാം. ഇപ്പോൾ ഈ ആലമരത്തിൻ്റെ ചുവട്ടിലായി ക്ഷേത്രത്തിലെ ഉപദേവതയായിട്ട് തന്നെ പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് വളരെ പുരാതനമായൊരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്. ഇപ്പോൾ ഇവിടെ നാഗപ്രതിഷ്ഠകളാണ്. തൊട്ട് താഴെ വടക്കുപുറത്ത് കാണുന്നതാണ് ക്ഷേത്രകുളം. അപ്പോൾ അതുപോലെ ഗോപുരത്തിന് തെക്കുവശത്തായിട്ട് കളരി സമ്പ്രദായത്തിൽ കാണുന്ന ഈ ക്ഷേത്രത്തിൽ ദുർഗാഭഗവതിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ മീനം മേടമാസത്തിൽ ഈ ഭഗവതിമാർക്ക് താലപ്പൊലിയും ഭദ്രകാളിയുടെ അവിടെ ഗുരുതിയും ഒക്കെ പതിവുണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഇരുനില ഗോപുരമാണ് മുൻവശത്തുള്ളത്. നിറയെ കൊത്തുപണികളും കാണാം. മുൻവശത്തെ ഈ ചെറിയ വാതിലിലൂടെ നമുക്ക് അകത്തേക്ക് കയറാം. ഇപ്പോൾ ഈ വിശേഷാവസരങ്ങളിൽ മാത്രമേ ഇതിനു മുമ്പിലുള്ള വലിയ വാതിലുകൾ തുറക്കുക പതിവുള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെയും മുകളിൽ നവഖണ്ഡങ്ങളും മറ്റു കൊത്തുപണികളും ഒക്കെ കാണാം. മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചെറിയൊരു ആനപ്പന്തലാണ്. ആനപ്പന്തലിനോടനുബന്ധിച്ച് തന്നെയാണ് കൊടിമരവ് നിൽക്കുന്നത്. ഇവിടെ വലിയ വിലക്കല്ലാണ്. വടക്കോട്ടുള്ള ചില ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ ബലിക്കൽപ്പുരയുടെ പുറത്താണ് വലിയ വിലക്കലിൻ്റെ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിനൊരു പ്രത്യേകതയുണ്ടെന്നുള്ളത്. ക്ഷേത്രത്തിൻ്റെ ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ സാമാന്യം വലിപ്പമുള്ള ഒരു ബലിക്കല്ല് തന്നെയാണ് ഇവിടെ വരേണ്ടിയിരുന്നത്. ഇവിടെ മഹാബലിപീഠത്തിന് താഴെയുള്ള ഭാഗം താഴ്ന്നു പോയതുപോലെയാണ് നമുക്ക് തോന്നുക. ഇത് ഇങ്ങനെ കാണുന്നതിനും ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. പണ്ട് ക്ഷേത്രപ്രവേശനത്തിന് ഐത്തം കൽപ്പിച്ചിരുന്ന കാലത്ത് പറയപ്പെട്ട പന്തിരുകുലത്തിലെ പാക്കനാർക്കും പിന്നെ പെരുന്തച്ഛനുമൊക്കെ നാലമ്പലത്തിന് പുറത്തുനിന്നും ദർശനം ലഭിക്കുന്നതിന് വേണ്ടി ഭഗവാൻ അവരെ അനുഗ്രഹിച്ച് ഈ ബലിക്കല്ല് താഴ്ന്നു പോയതാണ് എന്നാണ് ഒരു ഐതിഹ്യം പറയുന്നത്. ഇവിടെ ഒന്ന് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വളരെ വലിപ്പമേറിയ മുഖമണ്ഡപത്തോടുകൂടിയ ഗംഭീരമായ ഇരുനില ശ്രീകോവിലാണ്. ഇവിടെ ഇത്തരമൊരു നിർമ്മിതി ആയതുകൊണ്ട് മറ്റു ക്ഷേത്രങ്ങളിലേതുപോലെ പ്രത്യേകം നമസ്കാരമുണ്ടോവില്ല. വളരെ വിസ്താരമേറിയ ഒരു ചുറ്റമ്പലാണ്. തെക്ക് ഭാഗത്തായി ഗണപതി പ്രതിഷ്ഠയുണ്ട്. പിന്നെ പുറകുവശത്താണ് പാർവതിദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്.
ഈ ശ്രീകോവിലിൻ്റെ മേൽക്കൂര മുഴുവനും ചെമ്പ് പൊതിഞ്ഞതാണ്. അതുപോലെ കിരാതം കഥ മുഴുവനും ചുറ്റിലുമായി ദാരുശില്പങ്ങളായി കൊത്തിവെച്ചിട്ടുണ്ട്. കൂടാതെ ധാരാളം മറ്റു കൊത്തുപണികളും ചില ചുമർചിത്രങ്ങളൊക്കെ കാണാം. അന്നമനട മഹാദേവ ക്ഷേത്രം എല്ലാ അർത്ഥത്തിലും ഒരു മഹാക്ഷേത്രമാണ്. 5 പൂജകളും 3 ശീവേലികളും നിത്യേന നടന്നു വരുന്നു. കൂടാതെ നവകാഭിഷേകവും ധാരയും 1000 കുടം ജലാഭിഷേകവും ഒക്കെ ദിവസേന നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഉച്ചപൂജയുടെ കൂടെയുള്ള 1000 കുടം ജലാഭിഷേകം നടക്കുന്നതാണ് കാണുന്നത്. വടക്കുവശത്തുള്ള കിണറിൽ നിന്ന് വെള്ളം കോരി വേണം അഭിഷേകത്തിനകത്ത് എത്തിക്കാൻ. ഇപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും ദൂരകത്തേക്കുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു 1000 കുടം ജലാഭിഷേകത്തിന് 4-5 പേരുടെ അധ്വാനം ആവശ്യമാണ്. ഇപ്പോൾ ഇവിടുത്തെ മുഖമണ്ഡപം സാമാന്യം വലിപ്പമുള്ള ഒരു മുഖമണ്ഡപമാണ്. അകത്തേക്ക് എന്ന് കഴിഞ്ഞാൽ ശരിക്കും ആ തൂണുകളുടെ സ്ഥാനമൊന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു സഹസ്രകലശം പൂജിക്കാനുള്ള അതിലും കൂടുതൽ സൗകര്യം ഈ മുഖമണ്ഡപത്തിനുള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുനിന്നും ഗർഭഗ്രഹത്തിലേക്ക് ഒരുപാട് ദൂരം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഭഗവാനെ കണ്ടു തുടങ്ങണമെങ്കിൽ ധാരാളം വിളക്കുകൾ അകത്തേക്ക് തെളിയിക്കേണ്ടി വരും. സ്വാഭാവികമായും മറ്റ് വായുസഞ്ചാര മാർഗങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ശ്രീകോവിലിനുള്ളിൽ അനുഭവപ്പെടുന്ന ആ ഒരു ചൂട് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തായിരിക്കും. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ഇവിടെ അകത്ത് ആ ഒരു ചൂട് അനുഭവപ്പെടുകയില്ല. ഒരുപക്ഷെ നിർമ്മിതിയുടെ ആ ഒരു പ്രത്യേകതകളോ നിത്യേന ഇത്രയും ജലാഭിഷേകം നടക്കുന്നതൊക്കെ ആവാം അതിനുള്ള ഒരു കാരണം. അപ്പോൾ ഇത്രയൊക്കെയാണ് അകത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് വടക്കുവശത്തുള്ള ആ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം കൂടി ഒന്ന് പോയി കാണാം. ചുറ്റമ്പലത്തിനുള്ളിലെ വടക്കേ വാതിലിൽ കൂടി നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്താം. അപ്പോൾ ഇവിടെ വൃത്താകൃതിയിലുള്ള ഒരു ശ്രീകോവിലാണ്. മുൻപിലായിട്ടൊരു നമസ്കാര മണ്ഡപവുമുണ്ട്. വടക്കും ദേവർ എന്നാണ് ഭഗവാനെ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. മഹാദേവനൊപ്പം തന്നെ പ്രാധാന്യം ഇവിടുത്തെ ശ്രീകൃഷ്ണ ഭഗവാനും നൽകിയിട്ടുണ്ട്. മഹാദേവന് കുടി കൊള്ളുന്നതിനായിട്ട് ഭഗവാൻ അല്പം വടക്കോട്ട് മാറിയിരുന്നതാണ് എന്നൊരു ഐതിഹ്യം ഇവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇനി നമുക്ക് നാലമ്പലത്തിന് പുറത്തുള്ള ഉപദേവന്മാരുടെ ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് പോയി കാണാം. തെക്കുവശത്തായി പ്രദക്ഷിണ വഴിക്കുള്ളിലായിട്ട് തന്നെ ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഒരു ശ്രീകോവിലും ഒരു നടപ്പന്തലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ എള്ളുകിഴിയും നീരാഞ്ജനവും എള്ളുപായസവും ഒക്കെയാണ് പ്രധാന വഴിപാടുകൾ. തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ആ മതിലിനോട് ചേർന്ന് കാണുന്നത് ഗോശാലകൃഷ്ണൻ്റെ ക്ഷേത്രമാണ്. കദളിപ്പഴം, നെയ്വിളക്ക്, തൃക്കൈവെണ്ണ, പാൽപ്പായസം മുതലായ വഴിപാടുകളൊക്കെ ഇവിടെ പ്രധാനമാണ്. പടിഞ്ഞാറ് വശത്തും കിഴക്ക് വശത്തേതുപോലെ തന്നെ സാമാന്യം വലുപ്പത്തിലുള്ളൊരു ആനപ്പന്തലുണ്ട്. അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയാൽ അവിടെ ഒരു വലിയൊരു ആൽമരവും കിഴക്ക് വശത്തേതുപോലെ തന്നെ വലിയൊരു ഗോപുരമുണ്ട്. ഇതിലും ധാരാളം കൊത്തുപണികളും ചില ചുമർചിത്രങ്ങളൊക്കെ കാണാം. ഇപ്പം നമ്മൾ അന്നമട ടൗണിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് കയറി വരുന്ന ഈ ഒരു വഴിയിലൂടെയാണ്. ഇപ്പം ഇവിടെ വടക്കുവശത്ത് കാണുന്ന ദേവസ്വം ഓഫീസാണ്. ഇപ്പം ഇവിടെ ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്ക് ഒന്നെങ്കിൽ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം പടിഞ്ഞാറെ ഗോപുരത്തിനുള്ളിലൂടെ അകത്തേക്ക് കയറാം, അല്ല കിഴക്കുവശത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ മതിലിൻ്റെ സൈഡിലൂടെയുള്ള ചെറിയ റോഡിൽ കൂടി ഈ മതിലിന് പ്രദക്ഷിണമായിട്ട് കിഴക്കുവശത്തേക്ക് എത്തുകയും ചെയ്യാം. ഇപ്പം ഇവിടെ വടക്കുവശത്തായിട്ട് കാണുന്നത് ഊട്ടുപുരയാണ്. ഊട്ടുപുരയോട് ചേർന്നും വലിയൊരു ആൽമരമുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്ഷേത്രത്തിനകത്തും പുറത്തുമൊക്കെ ആയിട്ട് ധാരാളം ആൽമരങ്ങൾ നിൽപ്പുണ്ട്. അപ്പം എല്ലാം പ്രത്യേകം തറ കെട്ടി സംരക്ഷിച്ചിട്ടുള്ളതുമാണ്. ഇത്രയും വലിയൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവർക്ക് ഈ ഉത്സവകാലത്തൊക്കെ, പ്രത്യേകിച്ച് ഉത്സവകാലത്തൊക്കെ വരുന്നവർക്ക് കുറച്ചധികം ഇതിൻ്റെ ചുവട്ടിലിരുന്ന് വെയിൽ കൊള്ളാതെ വിശ്രമിക്കാനുമൊക്കെ ഇത് വളരെയധികം സഹായമാണ്. ചുറ്റുമതിലിന് പുറത്ത് വടക്ക് കിഴക്ക് ഭാഗത്തായി ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു നരസിംഹസ്വാമി ക്ഷേത്രം കൂടിയുണ്ട്. ഇനി ഇവിടുത്തെ വഴിപാടുകളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശിവക്ഷേത്രം ആയതുകൊണ്ട് തന്നെ ഇവിടെ പ്രാധാന്യം 1000 കുടം ജലാഭിഷേകത്തിനാണ്. പിന്നെ അതുപോലെ ധാര, ശംഖാഭിഷേകം, പിന്നെ മറ്റ് ക്ഷേത്രങ്ങൾ കാണുന്ന എല്ലാവിധ വഴിപാടുകളും ചെയ്യാം. പിന്നെ ഇവിടുത്തെ ഒരു മറ്റൊരു പ്രത്യേകതയായിട്ട് ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത്, ഇവിടെ വന്ന് തൊഴുകയും ഇവിടുത്തെ ഉണക്കലരിച്ചോറ് ഭക്ഷിക്കുകയും ചെയ്യുന്നത് ഉദരരോഗങ്ങൾക്ക് വളരെയധികം ഫലപ്രദമാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ അതിനായിട്ടും ഇവിടെ എത്തിച്ചേരാറുണ്ട്. മറ്റ് പുരാതന ക്ഷേത്രങ്ങളേതുപോലുള്ള ആ ഒരു ചരിത്രമോ ഐതിഹ്യമൊന്നും ഇവിടെ കൃത്യമായിട്ടെങ്ങും രേഖപ്പെടുത്തി വെച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയൊന്നും നമുക്ക് അറിയാൻ മറ്റ് മാർഗങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ മഹാക്ഷേത്രത്തെ സംബന്ധിക്കുന്ന വിശേഷങ്ങൾ. താല്പര്യമുള്ളവർ
സമയം പോലെ ഇവിടെയൊന്ന് വന്ന് ദർശനം നടത്തുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു മറ്റൊരനുഭവമായിരിക്കും. ഈ മഹാക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും പുതിയൊരു അധ്യായവുമായി കാണാം.